ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗൈസ് നമ്മളെ ചാനലിൽ വന്നിട്ടുള്ള നമ്മളെ ഫ്രീ ഫയർ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫയർ ബട്ടൺ സൈസുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയുള്ള ഒരു ഫയർ ബട്ടൺ പൊസിഷനും കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ചാനൽ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഈസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്കോടും ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള അടിപൊളി അടിപൊളി വീഡിയോസ് ഈസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതിന് വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ നമ്മളെ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്തുകൊണ്ട് സെറ്റിംഗ്സിൽ കൺട്രോൾ ഈസ് കസ്റ്റം എച്ച് ഒരു സെക്ഷൻ കാണാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും അറിയുന്ന സെറ്റിംഗ്സ് തന്നെയാണ്. അപ്പൊ എന്തായാലും അതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയാണ് കാണാൻ കഴിയട്ടെ. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ ഫയർ ബട്ടൺ ടച്ച് ചെയ്തുകൊണ്ട് അതിലെ സൈസ് നിങ്ങൾ ക്ലിയർ ആക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈസ് ഫയർ ബട്ടണിന്റെ സൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ 36 എന്നാണ് കേട്ടോ. 36 എന്നാണ് ഇതിന്റെ സൈസ് ആയിട്ടുള്ളത്. അപ്പൊ 36 ഈസ് കുറെ ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഇതിൽ നിങ്ങളെ മൊബൈലിന് ഏതാണുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇതിൽ ബെസ്റ്റ് ആയ ഫയർ ബട്ടൺ നിങ്ങളെ മൊബൈലിന് അനുയോജ്യമായ ഒരു ഫയർ ബട്ടൺ ബട്ടൺ സൈസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പൊ ഏകദേശം 4 ഫയർ ബട്ടൺ സൈസ് ഞാൻ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്തായാലും കറക്റ്റായി സ്യൂട്ടബിൾ ആവും. അപ്പൊ എല്ലാവരും ഈ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഫയർ ബട്ടൺ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മളെ 48 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ 48 സെറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് പ്ലേ ചെയ്യുന്ന നോക്കുക. അപ്പൊ എന്താ നിങ്ങൾ റാമിനൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് ഇതിൽ ഫയർ ബട്ടൺ നിങ്ങൾ കറക്റ്റ് ആയ ഫയർ ബട്ടൺ സെറ്റ് ആവുക കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഫയർ ബട്ടൺ സൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 56 ആണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് 56 ആണ്. അടിപൊളിയല്ല ഹെഡ്ഷോട്ടും കാരണം കയറുന്നുണ്ട്. അപ്പൊ എനിക്ക് അടിച്ചോട്ട് കയറുന്നുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് കയറണമെന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ റാമും നമ്മുടെ മൊബൈൽ ഫോണിൽ റാമും കാരണം ഇതിനെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ മൊബൈലിന് അനുസരിച്ചുള്ള ഈ ഒരു ഫയർ ബട്ടണിന്റെ വീഡിയോ വേണമല്ലോ എല്ലാവരും കമന്റ് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് ആയി ഞാൻ വീഡിയോ ചെയ്യാൻ റെഡിയാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ലാസ്റ്റ് വേണം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം 67 ആണ് കേട്ടോ. അപ്പൊ 67 ആണ് നമ്മുടെ ലാസ്റ്റ് ഫയർ ബട്ടൺ സൈസ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള 4 ഗീസ് ഫയർ ബട്ടൺ സൈസ് നല്ല ബെസ്റ്റ് ആയ സൈസുകൾ തന്നെയുണ്ട്. അപ്പൊ ഇതിൽ ടോപ്പ് 1 ഒന്നുമില്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ മൊബൈലിന് അനുയോജ്യമായ ഒരു ഫയർ ബട്ടൺ സൈസ് നിങ്ങൾ കണ്ടെത്താം. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും 2 GB റാമിനുള്ളതും 3 GB റാമിനുള്ള ഒരു ഫയർ ബട്ടന്റെ സെപ്പറേറ്റ് ആയ വീഡിയോ ചെയ്യണ്ടെങ്കിൽ അത് എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ കമന്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഫയർ ബട്ടൺ പൊസിഷൻ ആണ് കേട്ടോ. അപ്പൊ കുറെ ആൾക്കാർ ഇവിടെയാണ് മിസ്റ്റേക്ക് ചെയ്യാറുള്ളത്. അപ്പൊ കുറെ ആൾക്കാർ കൈസ് കുറെ അധികം ഈ മുകളിലായിട്ട് ഫയർ ബട്ടൺ കൊണ്ടുപോയി വെക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ വിചാരിച്ച് തന്നെ ഹെഡ്ഷോട്ടൊക്കെ എടുക്കാൻ വരും, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ അതിന്റെ സ്ഥാനത്ത് നിങ്ങൾ ഫയർ ബട്ടൺ കുറച്ച് താഴേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയി നമുക്ക് എഡിച്ചോട്ട് അടിക്കാൻ പറ്റും. വളരെ ഈസി ആയി നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. അപ്പൊ ആരെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ ഫയർ ബട്ടന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ വെക്കാൻ നോക്കുക. അപ്പൊ കുറച്ച് താഴേക്ക് ആയാലും ഇതിനൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഈ വെച്ചതുപോലെ തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആയി ഒരു ഫയർ ബട്ടൺ പൊസിഷൻ വെക്കാൻ നോക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്കുകൾ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓരോ ലൈക്ക് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റിയ മോട്ടിവേഷൻ ആയിട്ട് മാറും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു തകർപ്പൻ വീഡിയോയിലൂടെ കാണാം. ബൈ.